തേൻ നിലാവ് അല്ലെങ്കിൽ തേൻ മിഠായി എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ട് കാണും. അപ്പം നമുക്കിന്ന് തേൻ മിഠായി അല്ലെങ്കിൽ തേൻ നിലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള നിസാര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് തേൻ നിലാവ്. അതിനു മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താഴെയുള്ള ബെല്ലൈക്കണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണുവാൻ സാധിക്കും. തേൻ നിലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളും തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി അതിനുശേഷം അതിലേക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും വരണ്ട, അതിൽ തരിതരി പോലെ ഉണ്ടാവണം. അതേപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളത് മുഴുവൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാകരുത്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 4 തുള്ളി കളറ് റെഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി ആ കളറ് എല്ലായിടത്തും മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ കളറെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ പഞ്ചസാര പാനി റെഡി ആയിട്ട് വരും. പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, അത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വറുത്തെടുക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് സ്പൂണിൽ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കോരി ഒഴിച്ചു കൊടുത്തിട്ട് തേൻ നിലാവ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. ഷേപ്പിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലാണല്ലോ കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ രീതിയിൽ ഫ്രൈ ഒന്നും ആയി വരണ്ട, അത് എണ്ണയിലങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം അത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ പഞ്ചസാര പാനിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു 10 മിനിറ്റ് അതിൽ കിടക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത തെണ്ണിലാവ് എല്ലാം ഞാൻ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അത് അങ്ങനെ കിടക്കട്ടെ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ജ്യൂസി ആയിട്ടുള്ള തേൻനിലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി തേൻനിലാവ് ഒന്ന് ഗാർണിഷ് ചെയ്യണം. നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിന് മുകളിലും കുറച്ച് പഞ്ചസാര ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയിൽ ഓരോന്നായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേൻനിലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങളൊക്കെ നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അവർക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു.